യഥാർത്ഥത്തിൽ തൃശ്ശൂർ എടുത്തത് സുരേഷ് ഗോപിയല്ല, ജോർജ് കുര്യനാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതേ ഉള്ളൂ. ചരിത്ര വിജയം തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യ ബി ജെ പി എം പി. പക്ഷേ അഹങ്കാരത്തിന് ഒട്ടും കുറവില്ല. അതുകൊണ്ടാണ് സഹമന്ത്രിസ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നിരിക്കുന്നത് ഇപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി ഒരൊറ്റയാൾ കാരണം തന്നെയാണ് ജോർജ് കുര്യന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത മന്ത്രി പദവി കിട്ടിയത്. കാരണം എന്താണെന്നല്ലേ, മോദി തൃശ്ശൂരിന് ഉറപ്പ് നൽകിയതാണ് നിങ്ങൾക്കൊരു മന്ത്രിയെ ഉറപ്പായി നൽകുമെന്ന്. അപ്പോൾ പറഞ്ഞില്ല ജയിച്ചു വരുന്ന ഒരാളെ തന്നെ മന്ത്രിയാക്കുമെന്ന്. അങ്ങനെ തൃശ്ശൂരിന് മോദി നൽകിയ അന്നത്തെ ഉറപ്പാണ് ഇന്നത്തെ സഹമന്ത്രി ജോർജ് കുര്യൻ എന്നാണ് വാസ്തവം. സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ജയിച്ചപ്പോൾ ഒരല്പം അഹങ്കാരം കൂടിയോ എന്ന് സംശയിക്കേണ്ട, ഒരല്പമല്ല അല്പം കൂടുതലേ തന്നെ കൂടിയിട്ടുണ്ട്. 4 തവണയാണ് സുരേഷ് ഗോപിക്കായിട്ട് തൃശ്ശൂരിൽ മോദി എത്തിയത്. അപ്പോഴോ തൃശ്ശൂരിലെ വോട്ടർമാർക്ക് മോദി നൽകിയ വാക്ക് പാലിച്ചു. ബി ജെ പിക്കാരനായതുകൊണ്ടല്ല, ബി ജെ പി വോട്ടുകൾ കൊണ്ടുമല്ല സുരേഷ് ഗോപി അവിടെ ജയിച്ചതെന്ന് മോദിക്കും അറിയാം, പാർട്ടിക്കും അറിയാം. സുരേഷ് ഗോപി എന്ന സിനിമാ നടൻ്റെ വിജയമായിരുന്നു അത്. അതുകൊണ്ടാണ് തൃശ്ശൂരിൽ നിർണായകമായ ക്രൈസ്തവ വിഭാഗങ്ങളുടെ വോട്ടുകളും സുരേഷ് ഗോപിക്ക് കാര്യമായി കിട്ടിയത്. രാജ്യമൊട്ടാകെ ക്രൈസ്തവരുടെ ഇടയിൽ ബി ജെ പി വിരുദ്ധ വികാരം കത്തി നിന്ന തിരഞ്ഞെടുപ്പിലാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്ന നടന് ക്രൈസ്തവരുടെ പിന്തുണ കിട്ടിയത് എന്നുകൂടി ഓർക്കണം. അത് ക്രൈസ്തവ സമുദായത്തിനൊരു മന്ത്രി എന്ന മോദിയുടെ ഉറപ്പിനെ തുടർന്ന് തന്നെയായിരുന്നു. അങ്ങനെ സുരേഷ് ഗോപി ജയിച്ചു. ഡൽഹിയിലേക്ക് വരണം, കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി പദമാണ് നൽകാൻ പോകുന്നത് എന്ന് സുരേഷ് ഗോപിയെ ഡൽഹിയിൽ നിന്നും വ്യക്തമായി അറിയിക്കുകയും ചെയ്തു. പക്ഷേ താനിപ്പോൾ മന്ത്രിയാകാനില്ല, പിന്നെ മതി മന്ത്രിപദം, അഭിനയിക്കാൻ ഒട്ടേറെ നിർമ്മാതാക്കൾക്ക് ഡേറ്റ് കൊടുത്തിട്ടുണ്ടെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ എടുത്തടിച്ചുള്ള മറുപടി. അതാണ് അപ്പറഞ്ഞത്, ജയിച്ചു വന്നപ്പോൾ അഹങ്കാരം കൂടി, നടനെന്ന അഹംഭാവവും കൂടി. എം പി ആയ അഹങ്കാരം കൂടിയായപ്പോൾ സുരേഷ് ഗോപി പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലായി. അതുകൊണ്ട് തന്നെയാണ് ആ അഹംഭാവത്തിൻ്റെ മറുപടിയായാണ് സുരേഷ് ഗോപിയുടെ ക്യാബിനറ്റ് പദവി സഹമന്ത്രി പദവിയായി വെട്ടിക്കുറച്ചത്. അതിനേക്കാൾ മോദി നൽകിയ മറുപടിയായിരുന്നു തൃശ്ശൂരിലെ ക്രൈസ്തവർക്ക് വേണ്ടി അവരുടെ വിഭാഗക്കാരനായ ജോർജ് കുര്യനെ കൂടി സഹമന്ത്രിയാക്കിയത്. അത് സുരേഷ് ഗോപിയുടെ ദേഷ്യം കൊണ്ട് മാത്രമായിരുന്നു. ഇതോടെ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ബി ജെ പിയുടെ പ്രതിപത്തി കൂടുമെന്നാണ് മോദിയുടെ കണക്കൂട്ടൽ. തനിക്ക് സിനിമ ചെയ്തേ മതിയാകൂ എന്നും താമസിയാതെ തന്നെ ഒഴിവാക്കുമെന്നാണ് തോന്നുന്നതെന്നുമാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്, ഒരു എം പി എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുകയാണ് തൻ്റെ ഉദ്ദേശം. താൻ ആവശ്യപ്പെട്ടത് കൊണ്ടല്ല മന്ത്രിയാക്കിയത്, തനിക്കത് വേണ്ട എന്നാണ് താൻ അന്നേ പറഞ്ഞിരുന്നത്. തന്നെ റിലീവ് ചെയ്യുമെന്നാണ് തോന്നുന്നത്, താമസിയാതെ റിലീവ് ചെയ്യും. തൃശ്ശൂരുകാർക്ക് എം പി എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും. എനിക്ക് സിനിമ ചെയ്തേ മതിയാകൂ, അത് പാർട്ടി തീരുമാനിക്കട്ടെ എന്നാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ട് പിന്നാലെ പറഞ്ഞത്. എന്നിട്ട് തിങ്കളാഴ്ച രാവിലെ പറഞ്ഞതൊക്കെ സുരേഷ് ഗോപി മാറ്റിപ്പിടിച്ചു. ഇങ്ങനെ പറഞ്ഞു, മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്നത് അജണ്ടയിലേ ഇല്ലെന്നും, രാജിവെക്കാൻ നീക്കം നടത്തുന്നതിനുള്ള റിപ്പോർട്ടുകൾ സുരേഷ് ഗോപി ആ പിറ്റേ ദിവസം തള്ളിയിരിക്കുന്നു. സിനിമ തൻ്റെ പാഷൻ എന്ന കാര്യം പ്രധാനമന്ത്രിക്ക് അറിയാം. സിനിമകൾ ചെയ്തു തീർക്കാനുള്ള പദ്ധതികൾ തൻ്റെ പക്കലുണ്ട്. അവ തീർക്കുന്നത് സംബന്ധിച്ച് ചില ധാരണകൾ ഉണ്ടാകേണ്ടതുണ്ട്. അതല്ലാതെ രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരാലോചനയും ഇല്ലെന്നുമാണ് സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നത്. ഇതിലേത് വിശ്വസിക്കണമെന്നറിയാതെ തൃശ്ശൂരുകാർ ഇപ്പോൾ അന്താളിപ്പിലാണ്. ഇനി ഈ പറഞ്ഞതൊക്കെ തള്ളി അടുത്ത ദിവസം സുരേഷ് ഗോപി മറ്റൊരു കാര്യം ഇനി എന്ത് പറയുമെന്നും ആർക്കും അറിയില്ല. ഇനി വെറുമൊരു സഹമന്ത്രിയായിരിക്കും നടൻ സുരേഷ് ഗോപി. മന്ത്രിയാകുന്ന നിലയിലുള്ള പ്രകടനം നിലവാരത്തിലേക്ക് എത്തിയില്ലെങ്കിൽ ആ പദവി തെറിക്കുമെന്ന് വളരെ വ്യക്തമാണ്, സ്വാഭാവികം. എന്നാൽ കേരളത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത ജോർജ് കുര്യൻ 5 വർഷം സഹമന്ത്രിയായി അവിടെ തന്നെ കാണും. ഏതെങ്കിലും ഒരു രാജ്യസഭാ അംഗമായി രാജ്യസഭയിലും കാണും. കാരണം അദ്ദേഹം ക്രൈസ്തവ സമുദായത്തിന് നൽകിയ മന്ത്രിയാണ്. ഇതോടെ കേരളത്തിലെ ക്രൈസ്തവരെല്ലാം ബി ജെ പി അനുഭാവികളായി മാറുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ. അതിന് രാജ്യമെങ്കിലും അടിച്ചമർത്തപ്പെട്ട ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും സഹായങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആശ്വാസമോ ചെയ്താലേ അവർ ബി ജെ പിയുടെ അടുത്ത് നിന്ന് നിൽക്കാനുള്ള മനസ്സെങ്കിലും കാട്ടുകെന്നൊരു വേർതിരിവെങ്കിലും ബി ജെ പിക്ക് ഉണ്ടാകണം. മന്ത്രിയെ നൽകിയെന്നതിനപ്പുറം ക്രൈസ്തവ സമുദായത്തിൻ്റെ വിശ്വാസം നേടിയെടുക്കാൻ എന്തെങ്കിലും ചെയ്യാൻ മോദിക്കും ബി ജെ പിക്കും അടുത്ത കാലത്തൊന്നും സാധിക്കില്ലെന്ന് വ്യക്തമാണ്. അമിത ക്രൈസ്തവ സ്നേഹവും പ്രീണനവും ബി ജെ പിയിലെ കടുത്ത വർഗീയവാദികൾ അംഗീകരിച്ച് കൊടുക്കില്ല എന്നുകൂടി ഓർത്താൽ നന്നു.